May I come in, sir? Yes, come in. Sanjay Mishra, my general manager. Oh. Sanjay, sir. इस पैसे को हमारे अकाउंट में जमा करो और रसीद दे दो. जी. दबा. ये ले लो. आए माया. पापा जी, उसे अपने साथ रह के सीखने दीजिए. यू आर करेक्ट बेबी. बालकृष्ण ഇവിടെ കൂടെ നിന്ന് കാര്യങ്ങളൊക്കെ പഠിക്കട്ടെ എന്നാണ് മായ പറയുന്നത്. എന്തായാലും നീ ആഗ്രഹിച്ചൊക്കെ തന്നെ അയാളും പറയുന്നു. അല്ല, അത് ശരിയാവോ? എന്ത് തീരുമാനിച്ചു? അല്ല, ഓക്കെയാണ് സാർ. പിന്നെ ബിസിനസിന്റെ എല്ലാ കാര്യങ്ങളും സഞ്ജയ് പഠിപ്പിച്ചു തരും. ഹീസ് എ സ്മാർട്ട് ഗൈ. അവനെ കൊണ്ട് എന്റെ മോളെ കല്യാണം കഴിപ്പിച്ചാലോ ഞാൻ ആലോചിക്കുക. പാപ്പാജി, പ്ലീസ്. എടാ, ഈ നോർത്ത് ഇന്ത്യൻ പെണ്ണുങ്ങളുടെ ടേസ്റ്റ് നിനക്കറിയോ? ഫുഡിന്റെ? ഫുഡിന്റെ അല്ല, ആണുങ്ങളുടെ. എടാ, നീ ഹിന്ദി പടങ്ങൾ കാണാറില്ലേ? ഇല്ല. അമീർ ഖാൻ, ഷാരൂഖ് ഖാൻ, സൽമാൻ ഖാൻ, ഈ മൂന്ന് സൂപ്പർ സ്റ്റാറുകളുടെ പ്രത്യേകത എന്താ? മൂന്ന് പേരും ഖാൻമാരാണ്. എന്നാൽ അതല്ല. പിന്നെ മൂന്ന് പേർക്ക് മീശയില്ല. മീശന് എന്താ കുഴപ്പം? എടാ, ഇവിടത്തെ പെണ്ണുങ്ങൾക്ക് മീശയുള്ളവരെ ഇഷ്ടമല്ല. കുത്തിക്കൊള്ളും. ലക്ഷ്മി, നീയാണ് ഈ അവസ്ഥയിലെങ്കിൽ മീശ പഠിക്കും. എന്റെ പട്ടി പഠിക്കും. വിശ്വസുന്ദരി മുമ്പിൽ വന്നെന്ന് പറഞ്ഞാലും ഞാൻ എന്റെ മീശ പഠിക്കൂല മോനെ. റൂം കാക്കി. നല്ല ഒന്നാന്തരം മീശയായിരുന്നു. പഠിക്കാം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. जा रहे हैं क्या? लक्ष्मी, हिंदी. नमस्कार जी, क्या हुआ? मैंने पूछा आप जा रहे हैं क्या? नहीं 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 नहीं, सिर्फ मैं जा रहा हूँ. बालकृष्ण इधर ही रहूँ. माया जी, आप और संजय मिश्रा के बीच में शादी फिक्स हुआ? जी, वो आपको संजय मिश्रा को बहुत पसंद है? नहीं. എടാ ബാലകൃഷ്ണ, നീ രക്ഷപ്പെട്ടാ, ഇത് നടക്കണ കേസാ, മുറുക്കി പിടിച്ചോ. കൊച്ചിനായി ചാലു. എങ്ങോട്ടാ നീ? എടാ, അവൾ എനിക്ക് ഇങ്ങനെ ഉമ്മ എന്നടാ. പോടാ പൊട്ട. അവിടെ അവൾ നിന്റെ മീശ ഇഷ്ടായെന്ന് പറഞ്ഞതാ? ആണല്ലേ. എടാ, ഞാൻ പറഞ്ഞില്ലേ, ഈ സൗത്ത് ഇന്ത്യൻസിന്റെ മീശയാണ് നോർത്ത് ഇന്ത്യൻസിന് ഇഷ്ടം. കുറച്ചു മുമ്പ് നീ അങ്ങനെ അല്ലോ പറഞ്ഞത്. എപ്പോ? നേരത്തെ. എടാ, എനിക്കത് ഇപ്പോഴല്ലേ മനസ്സിലായത്. ആ, അവളിവിടെ വെച്ച് കണ്ടത് ഭാഗ്യം. ഇല്ല, ഞാനിപ്പോ പഠിച്ചേനെ. എടാ, ഈ ചോദ്യക്ഷത്രക്കാര് നിന്റെ ലൈഫ് മാറ്റിമറിക്കുമെന്ന് എനിക്ക് തോന്നണ. കള്ള, വരട്ടെ മോനെ. നിന്റെ രണ്ട് കണ്ണും കാതിനി പോലെ എവിടെയുണ്ടാവും? അവളുടെ മുഖത്ത് കുത്തിയാ പൊട്ടിക്കും. ബിസിനസിൽ മൂന്ന് മാസം കഴിയുമ്പോ 3 കോടി 10 കോടി രൂപയെ നാട്ടിലേക്ക് കൊണ്ടുവരണം. പോറ്റി കോശി മുതലായ ഐറ്റംസ് അവിടെ കാത്തിരിക്കുക ആകാശിനു വേണ്ടി. മനസ്സിലായാ? എല്ലാം മനസ്സിലായി. ആ, മാസം 3 കഴിഞ്ഞു. നിങ്ങൾ പറഞ്ഞത് കോടതി നടപടികൾ ഇതുവരെ പൂർത്തിയായിട്ടില്ലെന്നാ. പക്ഷേതാ, ഒരു നോട്ടീസ് വന്നിരിക്കുന്നു, പണം ഒരാഴ്ചക്കുള്ളിൽ കോടതി കെട്ടിവെക്കണമെന്നും പറഞ്ഞ്. ഇത് വൈകിക്കണ്ട, ഇന്ന് തന്നെ പണം അടയ്ക്കണം. അത് പിന്നെ ക്യാഷ് കയ്യിൽ വെക്കുന്ന റിസ്ക് ആയതുകൊണ്ട് തിരുമേനി സൂക്ഷിക്കാൻ തന്ന പണം ഒരു ഷോർട്ട് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിരിക്കാം. ഇന്നോ നാളെയോ അത് 3-4 ഇരട്ടിയെ തിരിച്ചു കിട്ടും. ലാഭത്തിന്റെ പാതി തിരുമേനിക്ക് തരാം. എനിക്ക് തന്റെ ലാഭവും പലിശയൊന്നും വേണ്ട. തന്ന കാശിക്ക് തിരിച്ചു തന്നാ മതി. ഭഗവതി, എന്റെ ഉണ്ണിയെ പുറത്തിറക്കാനുള്ള കാശാ. ഗിരിജാവല്ലഭൻ മനുഷ്യട്ടന്റെ മകൻ എന്നെ ചതിക്കോ? ഏയ്, തിരുമേനി എന്തിനാ ഇങ്ങനെ ടെൻഷൻ ആവണേ? ഇനി 1 ആഴ്ച കൂടി സമയമുണ്ടല്ലോ. 2 ദിവസത്തിനകം ബാലകൃഷ്ണൻ പൈസ ആയിട്ട് തിരിച്ചെത്തും. പിന്നെ എന്തിനാ പേടിക്കണേ? എന്റെ ഏതോ ക്ലയൻസ് ആന്ന് തോന്നുന്നുണ്ടല്ലേ. എന്റെ ബാലകൃഷ്ണ, നിനക്ക് 100 ആയുസ. തിരുമേനി നമ്മളെ ചെറുതായിട്ടൊന്ന് സംശയിച്ച്, ഇപ്പൊ സമാധാനായില്ലേ? ഇയാളെ കണ്ടാലങ്ങനെ എനിക്ക് സമാധാനം ഉണ്ടാവണേ. മകനെ കുറിച്ചുള്ള ആദ്യമാണ് ബാലകൃഷ്ണ. നീ തിരുമേനിയുടെ കാശാണ് കൊടുത്തേ, പാവം കോടതി കൊണ്ട് കെട്ടിവെക്കട്ടെ. നീ ബാഗ് വണ്ടിയിൽ വെച്ചിരിക്കാം. എടാ, കോടികളാ അതില്. ഇപ്പൊ എടുത്തു വന്നത്? എടാ, ഞാൻ കാശുമായിട്ടല്ല വന്നത്. അയ്യോ, എന്റെ ഭഗവതി. തിരുമേനിയുടെ 3 കോടി അവിടെ 9 കോടി ഉണ്ടാവും. പക്ഷെ ഒന്നിനും സാവകാശം കിട്ടിയില്ല. പെട്ടെന്ന് കണ്ടു വരേണ്ടി വന്നു. എന്തിന്?
എടാ നമ്മുടെ പട്ടാലമായ ഞാനിവിടെ ബന്ധു പറഞ്ഞു അറിഞ്ഞോ ആകെ പ്രശ്നമായി. എന്നിട്ട് പെട്ടെന്ന് ആ ബ്രോയിലർ പന്നിയായിട്ട് അവളുടെ കല്യാണം ഉറപ്പിച്ചു. അയ്യോ ഞാനൊക്കെ തകർന്നു പോയടാ. അതിന് നീ എന്തിനാ തകർന്നേ? നീ വിളിച്ച അവളെ ഇറങ്ങി വരുമോ? അപ്പൊ അതന്നെയല്ലേ ചെയ്യുന്നത്? പിന്നെ അല്ലാതെ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ വിളിച്ചു നോക്കി. എന്നിട്ട് മായ ബഹ്റാവു ആവോ ഈ മേരെ സ്വന്തം ഓഫീസ്. ഓ നീ അതിനിടയ്ക്ക് ഇന്ത്യയും പഠിച്ച ലൈറ്റായിട്ട്. എടാ നിസ്സാര കാര്യമല്ല കേട്ടാ, ഇവളുടെ തന്തപ്പടി അങ്ങനെ അറിഞ്ഞ ആകെ കുഴപ്പവും പടയിളകി വരും അറിയാം. അതിനു മുമ്പ് നിയമപരമായി നീ ഇവളെ വിവാഹം കഴിക്കാൻ നോക്കൂ. ആരുടെ വിവാഹം? എന്ത് വിവാഹം? എനിക്കൊന്നും മനസ്സിലായില്ല. ഓ എന്റെ തിരുമേനി ഇവൻ ഇവളെ ബോംബെ നിന്ന് പൊക്കി. പൊക്കി എന്താ നിങ്ങളെ കാലത്ത് പൊക്കലൊന്നും ഇല്ല. എടാ ബാലകൃഷ്ണൻ നീ ഇവളെയും കൊണ്ട് വീട്ടിൽ ചെല്ലാൻ നോക്ക്. അപ്പുവാമ്മയുടെ അടുത്തേക്ക് പിന്നെ ഇവളെയും കൊണ്ടോ? ആ എടാ ആദ്യം നീ അവിടെ ചെന്ന് കാര്യങ്ങളൊന്ന് അവതരിപ്പിക്കേ, റിയാക്ഷൻ അറിഞ്ഞിട്ട് ഞങ്ങള് പോവാം. ബാലകൃഷ്ണ അവിടെയാണ് ഏറ്റവും വലിയ കുഴപ്പം. നീ ഒന്നും പറയണ്ട. മൂന്ന് കോടി ഇയാളുടെ 3 കോടി 3000 കോടി രൂപയുടെ മുതലായി നിൽക്കണം അറിയോ? അതെ. അപ്പൊ എന്റെ ഉണ്ണി മജിസ്ട്രേറ്റ് ഗിരിജാവല്ലവന്റെ മോനാണല്ലോ ഞാൻ. തിരുമേൻ ഇപ്പൊ വീട്ടിൽ പോയി, ഞാൻ എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കി തരാം. അല്ല എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ എന്ത് വിശ്വസിച്ചാ?